അതിൻ്റെ അയാൾ ചെയ്തു വന്നതാണ്. നമ്മൾ എന്തെല്ലാം പിന്നെ പറയുന്നത് അത് പറഞ്ഞു തരുന്നു. യാത്ര എങ്ങനെയുണ്ട്? ഓ, യാത്ര വളരെ നല്ല യാത്രയാണ്. കൊല്ലം ഫ്രണ്ട്സ് ഓഫ് കേരളയും 13 കണ്ണറപ്പാലം പ്രൊട്ടക്ഷൻ ആൻഡ് റെയിൽവേ പാസഞ്ചേഴ്സ് ഫോറം പ്രവർത്തകരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു ഉല്ലാസയാത്ര നടത്തി. ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഇലക്ട്രിക് ട്രെയിനിൽ കൊല്ലം മുതൽ തെന്മല വരെയായിരുന്നു ഇവരുടെ യാത്ര. 120 വർഷം പൂർത്തീകരിച്ച കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിലൂടെ ഒരു പൈതൃക ഉല്ലാസയാത്ര എന്നതായിരുന്നു ലക്ഷ്യം. ഈ പാത വൈദ്യുതീകരിച്ചതിൻ്റെ ഭാഗമായാണ് യാത്ര നടത്തിയത്. ഇലക്ട്രിക് ട്രെയിൻ സർവീസുകൾ ആയതോടെ യാത്ര കൂടുതൽ സുഖകരവും വേഗത്തിലുമായി. മുൻകൈയെടുത്ത് നടത്തുന്ന ഈ പൈതൃക യാത്ര, ഏതാണ്ട് 120 വർഷത്തെ പാരമ്പര്യമുള്ള ഈ റെയിൽവേയുടെ യാത്ര കൂടുതൽ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘടന ഇന്നിങ്ങനെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്നുള്ള പുതിയ ട്രെയിനുകളും ടൂറിസവുമായി ബന്ധപ്പെട്ട ഈ മേഖലയിൽ റെയിൽവേ ലൈനും ഉപയോഗിക്കുന്നതിനുള്ള കൂടുതൽ പദ്ധതികൾ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ യാത്രയിലൂടെ പ്ലാൻ ചെയ്ത് വിവിധ പരാതികൾ സ്വീകരിച്ച് കേന്ദ്രമന്ത്രിക്കും ഇവിടുത്തെ MDക്കും ഒക്കെ കൊടുക്കുന്നതിന് ഞങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളായി കവികളും സാഹിത്യകാരന്മാരും എല്ലാം ഈ സംഘടനയിൽ അണിചേരുന്നുണ്ട്. വളരെ സന്തോഷകരമായ, വളരെ നല്ല അനുഭവമുള്ളൊരു യാത്രയാണ് ഈ യാത്ര. രാജഭരണകാലത്ത് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാതയായ കൊല്ലം ചെങ്കോട്ട റോഡ് പണി പൂർത്തീകരിച്ച് തീവണ്ടി ഓടിത്തുടങ്ങിയിട്ട് 120 വർഷം കഴിഞ്ഞിട്ടും ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള തീവണ്ടികൾ ഈ പാതയിൽ കൂടി ഓടുന്നില്ല എന്ന പരാതി ഇവർക്കുണ്ട്. ചെങ്കോട്ട മീറ്റർ ഗേജ് പാത ബ്രോക്ക് ഗേജ് ആയതിനു ശേഷം ഓടുന്ന ട്രെയിൻ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ലെന്നുള്ള ആക്ഷേപം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഫോറം എന്ന നിലയിൽ ഞങ്ങൾ റെയിൽവേ അധികാരികൾക്ക് നിരവധി പരാതി കൊടുത്തു. കൊടുത്തിളക്കുകയും നാളിതുവരെ പരാതി ഉണ്ടായിരുന്നില്ല. ഇന്ന് 120 വർഷം കഴിയുകയും ഇലക്ട്രിക് ട്രെയിൻ ഓടുകയും ചെയ്ത ഈ കാലഘട്ടത്തിലും ആവശ്യത്തിനോ ട്രെയിനില്ല. ഈ പാതയിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കൊല്ലം വരെ വിദ്യാഭ്യാസ രംഗത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്, ഉദ്യോഗസ്ഥരായി പോകുന്നവരുണ്ട്. ചെങ്കോട്ട മുതൽ കൊല്ലം മുതൽ ചെങ്കോട്ടയിലേക്ക് വ്യാപാര രംഗത്ത് പോകുന്നവരുണ്ട്. അവർക്കെന്നും ഗുണകരമായ തരത്തിൽ ട്രെയിൻ ഓടുന്നില്ല എന്ന് ഉള്ളത്. പിന്നെ മറ്റൊന്നതുള്ളത്, ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കൊല്ലം മുതൽ ചെങ്കോട്ട വരെയുള്ള ഈ റെയിൽവേയുടെ പാത. ആ പാത ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഉയർത്തി അതിനാവശ്യമായ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതിനും റെയിൽവേ അധികാരികൾക്ക് നിവേദനം കൊടുത്തിടക്കുകയും അതിനും തയ്യാറാകുന്നില്ല. അത്തരം ആക്ഷേപങ്ങൾ ഞങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി സമരങ്ങൾ ചെയ്തിട്ടുള്ള ഈ സംഘടന എന്ന നിലയിൽ വീണ്ടും ഇത് നേടിയെടുക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങളും ജനപ്രതിനിധികളെ കാണലും അധികാരികളെ കാണലുമായി മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ 120 വർഷം പിന്നിട്ട ഈ റെയിൽവേയുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഇതിൻ്റെ പൈതൃക യാത്രയായി കഴുതുരുട്ടിയിൽ വരെ ഇതിൻ്റെ സന്ദേശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോകുന്ന ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാറുള്ളത്. കൊല്ലത്ത് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ എ ലത്തീഫ് മാമൂട് അധ്യക്ഷത വഹിച്ചു. എ ടി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രൊട്ടക്ഷൻ ഫോറം ആൻഡ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഈ പൈതൃക പാതയിലൂടെയുള്ള യാത്ര കൊല്ലത്ത് നിന്ന് ആരംഭിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിൽ സമാപിക്കുക. ഈ യാത്രയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ പ്രസ്ഥാനത്തിനോടുള്ള ആ പൈതൃകവും ചരിത്രവും ഉൾക്കൊള്ളുകയും അതിനോടുള്ള കടപ്പാടും അതിനോടുള്ള ഒരു അഭിനിറ്റിയും അംഗീകരിക്കുകയും ഒപ്പം തന്നെ ഈ സംഘടന ഉയർത്തുന്ന മറ്റൊരു വിഷയമുണ്ട്. കഴിഞ്ഞ കാലങ്ങളായി സംഘടന നേടിയെടുത്ത നിരോധി നേട്ടങ്ങൾ ഈ സംഘടനയ്ക്ക് ഞങ്ങളുടെ മുന്നിലുണ്ട്. നമുക്കറിയാം 13 പാലം ജാക്കറ്റ് ഇന്ത്യ നടത്തി മനോഹരമാക്കി ഈ സ്ഥലങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡുകളുമാണ്. അതിന് ഞങ്ങൾ അധികാരികളെ സമീപിക്കുകയും DRM ജനറൽ മാനേജറും മന്ത്രിയടക്കം റെയിൽവേ മന്ത്രിയടക്കം സമീപിക്കുകയും നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഈ റെയിൽവേ സപ്പോർട്ട് ചെയ്തതൊപ്പം തന്നെ റെയിൽവേയുടെ ഇപ്പോഴത്തെ ഈ ഒരു മഹത്തായ പൈതൃക പാതയുള്ള അവഗണന, ഇത് ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും തമിഴ്നാടുമായി വ്യാപാര ബന്ധത്തിലേർപ്പെടുന്ന മലയാളികൾക്കും ഒക്കെ തന്നെ ഗുണകരമായ രീതിയിൽ മീറ്റർ ഗേജ് സമയത്ത് ഉണ്ടായിരുന്ന സമയക്രമവും ആ ഷെഡ്യൂളുകളും അനുസരിച്ച്
പുതിയ ട്രെയിൻ പാസഞ്ചർ ട്രെയിൻ ഇതുവഴി അനുവദിക്കണമെന്നുള്ള ആവശ്യം ഒന്ന്. രണ്ടാമത് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ 13 പാലത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ്, കൃത്യമായും 13 മനോഹാരിത നമുക്കറിയാം തമിഴ് ഹിന്ദി സിനിമകൾ ഉൾപ്പെടെ പകർത്തിയെടുത്തുണ്ട്. പക്ഷേ പ്രാദേശികമായി അവിടെ എത്തുന്നവർക്ക് അവിടെ നിന്ന് ആ ഒരു മനോഹരമായി ട്രെയിൻ ഈ 13 പാലത്തിൻ്റെ കടന്നുകൊണ്ട് കാണാൻ അവസരം കിട്ടുന്നില്ല. അവിടെ റെയിൽവേ മുൻകൈ എടുത്ത് വ്യൂ പോയിന്റ് സ്ഥാപിക്കുക. 3 വിസ്റ്റാഡം കോച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം, ടൂറിസ്റ്റ് പക്ക ടൂറിസ്റ്റ് വയ്ക്കുക, അതായത് ഫുള്ളി ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുക മാത്രം വരുന്ന വിസ്താര കോച്ചിനെ കുറിച്ചുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ റെയിൽവേ മന്ത്രാലയത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിമാനപ്പെട്ട എൻജിസിലെ MK ദേവേന്ദ്രൻ മുൻകൈയെടുത്ത് അത് നേടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെ പരിഗണിച്ച് വേണം ഈ യാത്ര കാണാനെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. എല്ലാവിധ നസീർ കാക്കൻ്റെയ്യം, എസ് ഷാജഖാൻ കേരളപുരം, ഇസബൽ സൗമി മട്ടന്നൂർ, എം അബ്ദുൽ ലത്തീഫ്, PV പ്രേമവല്ലി, ബിജു പുനലൂർ, റഷീദ് ഏറത്ത്, ഇടമൺ വി ജയദേവൻ, വി അശോകൻ, സ്റ്റാർസി രത്നാകരൻ, എൽ ഗോപിനാഥ പിള്ള, ഇടമൺ റെജി എന്നിവർ സംസാരിച്ചു. പാതയിലൂടെയുള്ള ഇന്നത്തെ യാത്രയിലെ ഒരു സന്തോഷമുള്ള ദിവസം കൂടിയാണ് ഇന്നത്തെ. നമ്മുടെ കൊല്ലം മധുരയിലേക്കുള്ള ട്രെയിനുകളിൽ ഇലക്ട്രിക് സംവിധാനം ഘടിപ്പിച്ചു ഇന്ന് മുതൽ ട്രെയിൻ പോവുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ബാംഗ്ലൂരിലെ ചെന്നൈയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഒരു ഒറ്റ ട്രെയിനിൽ പോകുന്ന ഒരു സംവിധാനം ഈ റൂട്ടിലൂടെ ഇല്ല. അവരൊക്കെ ഒന്നെങ്കിൽ ബാംഗ്ലൂർ പോകുന്ന വിദ്യാർത്ഥികൾ കൊല്ലത്ത് പോകണം, അല്ലെങ്കിൽ വിജയനഗറിൽ പോയിട്ടാണ് ഇവർ ട്രെയിനിൽ കയറുന്നത്. അതുകൊണ്ട് അടിയന്തരമായി റെയിൽവേ ഉദ്യോഗസ്ഥർ ഈ കൊല്ലത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് കൂടി ഒരു ട്രെയിൻ വിടണമെന്ന് ഈ യാത്രയിൽ നിർദ്ദേശിക്കുന്നു. വരെ നടത്തിയ പൈതൃക ട്രെയിൻ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ 13 പാലത്തിലൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ കഴിയാതെ ഇവിടെ വരുന്ന ദിനം പ്രതി വരുന്ന 100 ടൂറിസ്റ്റുകൾ നിരാശരായി പോവുകയാണ്. ഈ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നത് കാണാനാണ് എല്ലാ ആളുകളും ഇവിടെ വരുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ 13 പാലത്തിനും ഈ ടണലിനും ഇടയ്ക്കായി, കൊല്ലം ചെങ്കോട്ട റോഡിനും റെയിൽവേ ലൈനിനും ഇടയ്ക്കായി കാണുന്ന ഈ സ്ഥലം ഒരു വ്യൂ പോയിൻ്റാക്കി മാറ്റി ട്രെയിൻ കടന്നു പോകുന്നത് കാണാനുള്ള അവസരം സഞ്ചാരികൾക്ക് റെയിൽവേ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. റെയിൽവേക്കടെ സുരക്ഷിതത്തിന് യാതൊരു കോട്ടവും വരുത്താതെ അല്ലെങ്കിൽ വരാതെ ഇത് ഇവിടെ ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഈ വെറുതെ കിടക്കുന്ന ഈ സ്ഥലം നിരപ്പാക്കി ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് സ്ഥാപിച്ചാൽ ഒരു കാരണവശാലും റെയിൽവേക്ക് സുരക്ഷിതത്തിൻ്റെ കോട്ടം വരാതെ ഇവിടെ നിന്ന് ആളുകൾക്ക് ഈ പാലത്തിലൂടെ ട്രെയിൻ വരുന്നത് കാണാൻ കഴിയും. അതിനുള്ള സാഹചര്യം റെയിൽവേ ഒരുക്കണമെന്നാണ് ഞങ്ങൾ ഡിമാൻഡ്. ഈ ആവശ്യം MDമാർ വഴിയായി, കേന്ദ്രമന്ത്രിമാർ വഴിയായി റെയിൽവേക്ക് സമർപ്പിക്കുന്നതിനാണ് ഞങ്ങളുടെ തീരുമാനം. നാട്ടിലേക്കിയ സമ്മാനം ഉരുക്കിലോടും കൽക്കരി തിന്നും ധൂമം തുപ്പി കൂകി വിളിക്കും, ഹരിതക്കൂറ കൊടി കണ്ടെന്നാൽ അലറിക്കൊണ്ടവനോടിയിടും, ചെങ്കൊടി കാണും വരെ അത് തുടരും, പുതുമകളാണവയെല്ലാമന്നി നാട്ടിലെ അനവധി ഗ്രാമീണർ. റിപ്പോർട്ടർ കണ്ണൻ തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 291 2916 8129 699 16.